സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ മെഗാറാം മോഡുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു മെഗാറാം മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിലൊരു സാൻഡ്രസ് ഉണ്ടാവണം. സാൻഡ്രസ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഈ ഫ്രാങ്ക്ലിൻ ക്യാരറ്റിൻ്റെ സ്കിൻ മോഡിൻ്റെ വീഡിയോയും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ആലോട്ട് ഒന്ന് അങ്ങോട്ട് എനേബിൾ ചെയ്തിരുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ ഈ ഒരു ഫയലാണ്. പിന്നെ ജാർച്ചിവർ ആവശ്യമുണ്ട്. ജാർച്ചിവർ എടുത്തതിന് ശേഷം അവർ ഡൗൺലോഡ് ചെയ്ത ഫയൽ എടുക്കുക. ആ ഫയലിന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ എക്സ്ട്രാക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് റിക്കോർഡ് എന്ന് പറഞ്ഞ പാസ്വേഡ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ വൈ ഡോട്ട് വൈ, അതും ക്യാപിറ്റൽ ലെറ്ററിൽ ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം ഡൺ ഇട്ടതിന് ശേഷം ഓക്കെ എന്ന് വിടുക. അപ്പോൾ നിങ്ങൾക്ക് മാപ്സ് എന്ന് പറഞ്ഞൊരു വേറെ ഫോൾഡർ ആയിരിക്കും. അതിന് നിങ്ങൾ നെക്ക് പിടിക്കുക. എനിക്ക് പിടിച്ചതിന് ശേഷം കട്ട് എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഡിവൈസ് മെമ്മറി, ആൻഡ്രോയിഡ് ഡാറ്റ, അവിടെ നിങ്ങൾ കോൺടോട്ട് റോക്ക് സ്റ്റാർ ഗെയിംസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സാൻഡ്രസിൻ്റെ ഫോൾഡർ ഉണ്ടാവും, അതെടുക്കുക. ആ ഒരു ഫോൾഡർ എടുത്തതിന് ശേഷം ഫയൽസ് പോയിട്ട് നിങ്ങൾ നേരെ ഒരു ഡാറ്റ ഫോൾഡർ ഉണ്ടാവില്ല, ആയി പോവുക. അതിൽ പോയതിന് ശേഷം ആ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ഓൾ ഫയൽസ് ഇട്ടതിന് ശേഷം റീപ്ലേസ് ഇടുക. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗെയിം നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഗൈസ്, ഗെയിം ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് റഷ്യം ഒഴിക്കേണ്ട തുടരുത്. സ്റ്റാർട്ട് ഗെയിം, ന്യൂ ഗെയിം എന്നാണ് തുടരേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ലോഗ് ഗെയിം വെയ്ക്ക് ചെയ്യുക. അപ്പോൾ ഇത് വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് നിങ്ങൾ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെയിം നിങ്ങളിവിടെ ഒക്കെ എന്താ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുക. സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് ഇപ്പം ഞാൻ പറയുന്ന ലൊക്കേഷൻ തെറ്റിപ്പോയതാട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാട്ടിത്തരാം, ലെയറായി കാട്ടിത്തരാം. കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾ ടെലിപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ആ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ടെലിപ്പോർട്ട് എന്ന് പറയുന്നൊരു ചീറ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എന്താ അപ്പോൾ ടെലിപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്താണ്. ടെലിപ്പോർട്ട് ചെയ്യാൻ അറിയുന്നില്ല, മേലടിയിലോട്ട് സ്വൈപ്പ് ചെയ്തിട്ട് ടെലിപ്പോർട്ട് എന്ന് പറയുന്ന ചീറ്റ് കാണാൻ സാധിക്കും. അതിന് ശേഷം നിങ്ങൾ ഫ്ലൈയിങ് എന്ന് അറിയുന്ന ചീറ്റ്സ് പിന്നെ എടുക്കുക. അപ്പോൾ അവിടെ കണ്ടില്ല റാമ്പ്, നിങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ പറയാൻ മറന്നതാണ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മേലയിലോട്ട് എന്താ പടച്ച് കയറുന്ന കുറച്ച് നേരം പിടിക്കണ്ടോ, നല്ല നേരം പിടിക്കും. ഏതപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായി ലൈക്ക് ഒപ്പം ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മളിപ്പോൾ അവിടെ മേലെ എത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ടെലിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ആവും കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതും പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായി ലൈക്കും ചെയ്യുക, ഒപ്പം ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.